എല്ലാകാലത്തും കോൺഗ്രസ്സിന് തലവേദനയുള്ള സീറ്റാണ് കോട്ടയം ലോക്സഭ ഒപ്പം കോട്ടയം ജില്ലയും 1964 ൽ കേരള കോൺഗ്രസ് ജന്മം കൊണ്ട കാലം മുതൽ ഇരുകൂട്ടരും പിടിച്ചുനിൽപ്പിന്റെ രാഷ്ട്രീയം കളിക്കുന്ന ഒരു ജില്ലയും കൂടിയാണ് കോട്ടയം കേരള കോൺഗ്രസ് പിറവിയുടെ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം നടത്തിയത് മന്നത്ത് പത്മനാഭന്റെയും കേരള കോൺഗ്രസിന്റെ ഗർജിക്കുന്ന ശബ്ദമായിരുന്ന കെ എം മാണിയുടെയും തട്ടകമെന്ന നിലയിലും കോട്ടയത്തിന്റെ പ്രാധാന്യം വലുതായിരുന്നു അതിലുപരി മന്നത്തിന്റെ കുശാഗ്രബുദ്ധിയിൽ കോട്ടയം ഡി സി സി ഓഫീസ് വരെ കേരള കോൺഗ്രസ് ഓഫീസായി മാറ്റിയതും അതിനെ ചുക്കാൻ പിടിച്ച കെ എം മാണി എന്ന യുവ നേതാവും ഇന്നും കോൺഗ്രസ്സുകാർക്ക് സ്വപ്നത്തിൽ പോലും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത വിഷയമാണ് കൂടെ നിന്ന് ചതിക്കുകയായിരുന്നുവെന്ന് കെ എം മാണിയെ പറ്റി കോൺഗ്രസ്സുകാർ പറയുമ്പോൾ സ്ഥാപക നേതാക്കളുടെ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ദുഃഖത്തിലായിരുന്നു കെ എം മാണിയും കൂട്ടരും മന്നത്തപ്പൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി നടപ്പാക്കിയതിനുള്ള അഭിമാനവും വേറെ അങ്ങനെ ചേരിചേരാ നയവുമായി ആരുടെയും കൂടെ കൂടാതെ 1970 ലെ പൊതു തെരഞ്ഞെടുപ്പിലും 1971 ലെ തെരഞ്ഞെടുപ്പും ഒറ്റയ്ക്ക് നേരിട്ട കേരള കോൺഗ്രസ് 1972 ൽ ഇരിക്കൂറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനെ സഹായിച്ചു അതിന്റെ ഫലമായി 2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇ കെ നയനാർ ആദ്യമായി നിയമസഭയിലെത്തി ഇതിലെ അപകടം മനസ്സിലാക്കിയ കരുണാകരൻ കുശാഗ്രബുദ്ധിക്കാരനാണ് അന്ന് മുതൽ കേരള കോൺഗ്രസിനെ സിപിഐ നയിക്കുകയും കോൺഗ്രസ് കൊണ്ടുനടക്കുകയും ചെയ്യുന്ന കൂട്ടുകെട്ട് ഭരണത്തിന്റെ ഭാഗമാക്കാൻ ശ്രമം ആരംഭിച്ചുവെങ്കിലും നടന്നില്ല ഒടുവിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇണങ്ങിയും പിണങ്ങിയും ഉപദേശിച്ചും ഭീഷണിപ്പെടുത്തിയും തല്ലിയും തലോടിയും കേരള കോൺഗ്രസിനെ കൂടെ കൂട്ടി നല്ല വകുപ്പ് നൽകി കിട്ടിയ വകുപ്പുകൾ രണ്ട് മന്ത്രിമാരും ഭംഗിയായി ഭരിക്കുകയും ചെയ്തു അന്ന് പാർലമെന്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ച മൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന യാഥാർത്ഥ്യം മറന്നുപോകരുത് അന്ന് മുതൽ കോൺഗ്രസ് കേരള കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അടവുകളും പ്രയോഗിച്ചു അതിനുവേണ്ടി പാർട്ടിയിലെ സ്ഥാനമൂഹികളെ കൂട്ടുപിടിച്ചു അവർക്ക് മോഹം കൊടുത്ത് മോഹഭംഗമുണ്ടാക്കിയും ആഭ്യന്തര കലഹം സൃഷ്ടിക്കുകയാണ് അന്ന് മുതൽ ഇന്ന് വരെ കോൺഗ്രസ് ചെയ്യുന്നത് അത് എന്നും ഫലപ്രദമായി ഉപയോഗിക്കാൻ അവർക്ക് സാധിച്ചിട്ടുമുണ്ട് അത് യഥാർത്ഥത്തിൽ പാളിപ്പോയത് മാണിയുടെ മരണശേഷം നടന്ന പിളർപ്പിൽ ജോസ് കെ മാണിയെ അപ്പാടെ തകർക്കാമെന്ന കണക്കുകൂട്ടലിൽ മാത്രമാണ് 84 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കെ എം മാണി പി ജെ ജോസഫ് ഗ്രൂപ്പുകളുടെ അപ്രതീക്ഷിത ലയനവും കോൺഗ്രസിനെ ക്ഷീണമാക്കിയിരുന്നു കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ കാലവും പറയുന്ന ഒരു മുട്ടായുക്തിയാണ് ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടാൻ കൂടുതൽ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്നുള്ളത് കുരങ്ങൻ അപ്പം പങ്കുവെക്കുന്നത് പോലെ എല്ലാവരെയും ഊഞ്ഞാലാ പാടിച്ച് സീറ്റ് അടിച്ചെടുക്കും ആ സമയത്ത് കൊടുക്കുന്ന ഓഫറാണ് രാജ്യസഭ അതിനുശേഷം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭയിൽ കൂടുതൽ സീറ്റ് നൽകാമെന്നും രാജ്യസഭയിലേക്ക് എ കെ ആന്റണി അല്ലെങ്കിൽ വയലാർവി അതുമല്ലെങ്കിൽ പി ജെ കുര്യൻ തുടങ്ങിയവരെ ആവശ്യമുണ്ടെന്നും പ്രത്യേക സാഹചര്യം മനസ്സിലാക്കണമെന്നും ഒക്കെ പറഞ്ഞ് കാലുപിടുത്തവും കൈപിടുത്തവും ഒക്കെ നടത്തും അതിൻ്റെ തനിയാവർത്തനമാണ് ഇപ്പോഴും കോട്ടയത്ത് നടക്കുന്നത് കോട്ടയത്തിനായി ഒരു ഡസൻ ഫൈമി കാമുകർ കോൺഗ്രസിൽ തന്നെയുണ്ട് അതിനിടയിലാണ് 2017 ൽ മുന്നണി വിട്ട് പുറത്തുപോയ മാണി ഗ്രൂപ്പിനെ തിരികെ എത്തിക്കാൻ രണ്ട് ലോക്സഭാ സീറ്റും രാജ്യസഭയും 19 നിയമസഭാ സീറ്റും വെള്ളിത്തളികയിൽ വെച്ച് നൽകാമെന്ന് പറഞ്ഞതും പിന്നീട് അതിൽ ഒരു വിഭാഗത്തെ ചവിട്ടി പുറത്താക്കിയതും ജോസിനോടുള്ള വാശി ഇടുക്കി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ആളും അർത്ഥവും നൽകി സഹായിച്ച പി ജെ ജോസഫിനെ ശത്രുക്കൾ പോലും മറക്കാൻ സാധ്യതയില്ല എന്നിട്ടാണ് നിയമസഭയിൽ രണ്ടംഗങ്ങളുള്ള മുന്നണിയിലെ മൂന്നാം കക്ഷിക്ക് ലോക്സഭാ സീറ്റ് നിഷേധിക്കുന്നതും നിയമസഭയിൽ സംപൂജ്യരായ ആർ എസ് പിക്ക് കൊല്ലം ലോക്സഭാ സീറ്റ് നൽകുന്നതും കോൺഗ്രസിൻ്റെ ഒരു കളിയാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് കോൺഗ്രസ് മനസ്സിലാക്കാത്തതാണോ അതോ പൊട്ടൻ കളിക്കുകയാണോ ഏതായാലും ഇടുക്കി ലോക്സഭയിൽ ജയിക്കണമെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ സഹായമില്ലാതെ സാധിക്കില്ല എന്തെല്ലാം പറഞ്ഞാലും കോതമംഗലം മൂവാറ്റുപുഴ തൊടുപുഴ ഇടുക്കിയെല്ലാം കേരള കോൺഗ്രസിന് ശക്തമായ അടിവേരുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ജോസഫും കൂട്ടരും തീരുമാനിച്ചാൽ ഇടുക്കി മാത്രമല്ല കോട്ടയവും പത്തനംതിട്ടയും കോൺഗ്രസിന് പണി കിട്ടും കോൺഗ്രസിൻ്റെ പതിവ് അടവ് നയങ്ങൾ മാറ്റിവെച്ചിട്ട് മുന്നണി മര്യാദകൾ പാലിച്ച് ഘടകകക്ഷികൾക്ക് അർഹിക്കുന്ന വില നൽകിപ്പോയാൽ കേരളത്തിൽ 10-12 സീറ്റെങ്കിലും പിടിക്കാം ഇക്കുറി ഏതായാലും ഇവിടുത്തെ മുഴുവൻ സീറ്റ് കിട്ടിയാലും ലോക്സഭയിൽ കോൺഗ്രസ്സിന് ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടില്ല എന്ന് കോൺഗ്രസ്സുകാർ ഒഴികെ മറ്റെല്ലാവർക്കും അറിയാം ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ വഞ്ചന തിരിച്ചറിഞ്ഞു ജോസഫ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് 87 ൽ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ യു ഡി എഫ് വിട്ട് മൂവാറ്റുപുഴയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച ജോസഫിൻ്റെ വീറും വാശിയും ഇന്നും കാണാതിരിക്കില്ല കാരണം അത് പി ജെ ജോസഫാണ്
ഒന്നിനെയും കൂസാത്തവൻ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ സതീശനും സുധാകരനും ഈ പ്രശ്നം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണാം.